പ്രിയപ്പെട്ട മകനെ മകളെ, നമ്മളിപ്പോൾ ആയിരിക്കേണ്ടത് ആയിരിക്കേണ്ട സ്ഥലത്ത്. കാരണം നമ്മളെവിടെയൊക്കെ പോയാലും കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടും. വിജയം നൽകുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കാലവർഷക്കെടുതിയാൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും കൊറോണ ബാധിതരെയും അതുപോലെ പലവിധ ക്ലേശങ്ങളാലും ബുദ്ധിമുട്ടുകളാലും കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈശോയോട് ചേർത്ത് വെക്കാം. ഒപ്പം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് ഒരു നിമിഷം നിശബ്ദമായി നിന്ന് നമുക്ക് നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോ നമുക്കിന്ന് നൽകുന്ന വചനം നമുക്ക് ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചന സന്ദേശം നമുക്ക് ദൈവ സ്നേഹത്തോടെ ശ്രവിക്കാം. പൗലോസ് ശ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4:26 26-ാം തിരുവചനം. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം കോപിക്കുന്ന സ്വഭാവമുണ്ടായിരിക്കാം. എന്നാൽ ശ്ലീഹയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതൊരിക്കലും പാപത്തിലേക്ക് നയിക്കപ്പെടുവാൻ പാടില്ല. കോപിക്കുന്ന മനുഷ്യൻ ദൈവ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ ക്ഷമയിൽ ആശ്രയിച്ച് എത്രയും പെട്ടെന്ന് അനുരഞ്ജനത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ ആ കോപം നമ്മളെ പതുക്കെ പതുക്കെ പാപത്തിലേക്ക് നയിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു പ്രേരണ ദൈവവചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഭാഗ്യസ്മരണാർഹനായ MCBS സഭയുടെ ശ്രേഷ്ഠ പുരോഹിതൻ ജോർജ് കുറ്റിക്കലച്ഛൻ്റെ ഒരു പറഞ്ഞു കേട്ട അനുഭവം ഓർമ്മ വരികയാണ്. അച്ഛൻ ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയിൽ ലോഹ ധരിച്ച് ട്രെയിനിലെ ഒരു തിരക്ക് പിടിച്ച ബോഗിയിലേ കയറി ചെല്ലുമ്പോൾ ഒരു സ്ത്രീ വികാരാധീനയായി കത്തോലിക്ക സഭയെയും പൗരോഹിത്വത്തെയെല്ലാം സ്പർശിച്ചുകൊണ്ട് മോശമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ട് അങ്ങോട്ട് കടന്നു ചെന്ന അച്ഛനെ കൂടി കണ്ടപ്പോൾ ആ സ്ത്രീയുടെ കോപം ഇരട്ടിച്ചു. എന്നാൽ അല്പസമയം ശാന്തമായി അതിനെ ശ്രദ്ധിച്ച അച്ഛൻ ചെയ്ത കാര്യം, ആ തിരക്ക് പിടിച്ച കമ്പാർട്ട്മെൻറ്റിൽ സീറ്റിലിരുന്ന ആ സ്ത്രീയുടെ അടുത്ത് മുട്ടുകുത്തി അവരുടെ കാൽപാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ നിന്നും പൗരോഹിത്യത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ് ചെയ്തത്. അതോടെ ആ സ്ത്രീയുടെ കോപം ശമിക്കുകയും അവരെ ശാന്തയാകുകയും ചെയ്തു. ഒരു ചെറിയ ക്ഷമയുടെ അനുഭവം എത്ര വലിയ അത്ഭുതമാണ് സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അനേകം അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അതിനാൽ ഇന്നത്തെ ദിവ്യകാരൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവ് ഈ വചനത്തിൻ്റെ എഫേസോസ് 4:26 അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിൽ ഞങ്ങൾ കോപിക്കുമ്പോഴെല്ലാം അത് പാപത്തിലേക്ക് നയിക്കാതിരിക്കത്തക്കവണ്ണം വേണ്ട വിധം അനുദപിക്കുവാനുള്ള കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. കുർബാനയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നിത്യപിതാവിനും വിശുദ്ധാത്മാവിനും ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനാ നിമിഷങ്ങളെയും ഞങ്ങൾ കൂട്ടായ്മ എന്ന സന്നിഹിതനായ ഓർത്ത് ഞങ്ങളെ നന്ദി പറയുന്നു. വിശ്വനാഥ തിരുവോസ്ഥയിൽ അങ്ങ് സന്നിഹിതനായിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അങ്ങയുടെ എല്ലാ ദാനങ്ങളും നൽകി ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രത്യേക നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ അങ്ങനത്തെ സന്നിധാനത്തിൽ എളിമയോടെ നിൽക്കുന്നു. കേരളനായ ദൈവമേ, അങ്ങ് ഞങ്ങളിലെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ പ്രതീക്ഷകൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളെല്ലാം ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാടിനെയും ഇടവകയും ഞങ്ങളുടെ ദേശത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കോവിഡ് മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ ഈ മഹാമാരിയിൽ നിന്ന് ജീവമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വനാഥ, അങ്ങയുടെ ഒരു സാഷ്ടാംഗപ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ.
എപ്പോഴും എന്നേക്കും ആമേൻ.